ബാർക്കോട് കേസിലൂടെ നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ കെ എം മാണിയും കേരള കോൺഗ്രസും ശ്രമങ്ങൾ ആരംഭിച്ചു. മതസാമുദായിക നേതാക്കളിലൂടെ അഴിമതി നടന്നില്ലെന്ന് പ്രചരിപ്പിക്കാനാണ് നീക്കം. പ്രതിഷേധങ്ങൾ അവഗണിച്ച് പൊതുപരിപാടികളുമായി മുന്നോട്ടു പോകാനും തീരുമാനമായി. മതമേലധ്യക്ഷന്മാരെ മാണി അനുകൂല പരാമർശങ്ങളുമായി രംഗത്തിറക്കാനാണ് യു ഡി എഫ് നീക്കം. ഇതിന്റെ ഭാഗമായാണ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുമായി മാണി കൂടിക്കാഴ്ച നടത്തിയത്. വിഷയത്തിൽ ശക്തമായി ഇടപെടുന്ന മാധ്യമങ്ങളെ പഠിച്ച് ആർച്ച് ബിഷപ്പ് ജോസഫ് പൗവത്തിൽ രംഗത്തെത്തിയിരുന്നു. മാണിക്കെതിരായ ആരോപണങ്ങൾ കത്തോലിക്ക സഭയ്ക്കെതിരായ ആക്രമണം എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള നിർദ്ദേശങ്ങളാണ് താഴെത്തട്ടിലേക്ക് പോയിരിക്കുന്നത്. പ്രാദേശിക തലത്തിൽ കേരള കോൺഗ്രസും സമാനമായ പ്രചരണങ്ങൾ നടത്തും. യു ഡി എഫ് അനുകൂല സമുദായ സംഘടനകളെ രംഗത്തിറക്കുന്നതിൻ്റെ ഭാഗമായാണ് മാണിയെ അനുകൂലിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്തെത്തിയത്. സമുദായ നേതാക്കളുടെ വാക്കുകളെ പ്രതിപക്ഷം കടന്നാക്രമിക്കില്ല എന്ന വിശ്വാസവും നീക്കങ്ങൾക്ക് കരുത്തേകുന്നു. ശബ്ദരേഖ പുറത്തുവന്ന ആദ്യ ദിനങ്ങളിൽ പാലായിലെ ചടങ്ങുകൾ ഒഴിവാക്കിയ മാണി പൂർവാധികം കരുത്തോടെയാണ് മടങ്ങിയെത്തിയത്. അപ്പോൾ പ്രതിഷേധം ഇങ്ങനെ വരും. പ്രതിഷേധം കണ്ടുകൊണ്ട് രാഷ്ട്രീയക്കാരോ മന്ത്രിമാരോ ഒക്കെ ഭയപ്പെട്ടു പോയാൽ നമുക്ക് നമ്മുടെ കർത്തവ്യം നിർവഹിക്കാൻ പറ്റില്ല. വി ഷുഡ് നോട്ട് ബി കവേഴ്സ്. ഭീരുക്കളാകാൻ പാടില്ല, പേടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. മാണിക്കും വീടിനും സുരക്ഷ ഒരുക്കുന്നത് പോലീസിനും തലവേദനയായി മാറിയിരിക്കുന്നു. മാണി രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരാനാണ് ഇടത് സംഘടനകളുടെയും ബി ജെ പിയുടെയും തീരുമാനം. റിപ്പോർട്ടർ കോട്ടയം.